നമസ്കാരം. സ്വാതന്ത്ര്യദിന പ്രഭാതത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളിൽ കൊൽക്കത്തയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേട്ട് ഇന്ത്യൻ ജനതയുടെ നെഞ്ചാണ് ഉലഞ്ഞത്. കൊൽക്കത്തയിലെ ആർജിക്കർ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞുവല്ലോ. ഈ ക്രൂരമായ കൊലപാതകത്തിനെതിരെ രാജ്യത്തുടനീളം പ്രതിഷേധത്തി ഉയർന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് കൂട്ടായിട്ടാണ് പ്രതിഷേധത്തിൽ അണിനിരന്നിരിക്കുന്നത്. ശനിയാഴ്ച ഡോക്ടർമാരുടെ പണിമുടക്കിൽ രാജ്യത്തെ ആരോഗ്യ മേഖല പോലും സ്തംഭിച്ച അവസ്ഥയാണ് ഉണ്ടായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഇനിയും മമതാ സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. തെളിവുകൾ തേച്ചുമാച്ചു കളയാനും അന്വേഷണം അട്ടിമറിക്കാനും ഡോക്ടർ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരംഭത്തിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഈ സംഭവത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ സംഭവത്തിൽ ഞായറാഴ്ച സുപ്രീം കോടതി സ്വമേധയായിരുന്നു കേസെടുത്തിരുന്നത്. ഓഗസ്റ്റ് 9 വെളുപ്പിനെയായിരുന്നു ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ശരീരമാസകലം മുറിവുകളോടെ മെഡിക്കൽ PG വിദ്യാർത്ഥിനിയുടെ മൃതദേഹം സഹവിദ്യാർത്ഥികൾ കണ്ടെത്തിയത്. 36 മണിക്കൂറോളം തുടർച്ചയായി ജോലി ചെയ്ത് തളർന്ന ഡോക്ടർ ഒന്ന് തലചായ്ക്കാൻ വേണ്ടി സെമിനാർ ഹാളിൽ എത്തിയപ്പോഴായിരുന്നു പൈശാചികമായ ഈ ക്രൂരകൃത്യം ആ യുവ ഡോക്ടർ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേറൊരു സ്ഥലം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് അവർ അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചത്. ആ ഇരുളിന്റെ മറവിൽ ഒളിച്ചിരുന്ന കാമഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാർ ആ പാവം കുട്ടിയെ മർദ്ദിച്ചവശയാക്കി പീഡിപ്പിക്കുകയായിരുന്നു. ഈ കൃത്യത്തിൽ മമതാ ബാനർജിയുടെ പോലീസ് തെളിയിക്കാൻ ശ്രമിച്ചത് ഒരാളെ ഉള്ളൂ എന്നായിരുന്നു. എന്നാൽ ഈ കൃത്യത്തിൽ ഒന്നിലധികം പേർ ഉണ്ടെന്നുള്ളത് തെളിവ് സഹിതം പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞ ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഈ ഒരു വസ്തുത മമതാ സർക്കാരും പോലീസും അടിച്ചമർത്തുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൊൽക്കത്ത പോലീസിൽ പ്രവർത്തിക്കുന്ന സിവിക് വളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇയാളെ CBIക്ക് കൈമാറിയിട്ടുമുണ്ട്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് CBI കേസ് ഏറ്റെടുത്തിട്ടുമുണ്ട്. അതായത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് മമതയുടെ ബംഗാൾ പോലീസ് കേസെടുത്തതെന്നുള്ളത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം മാത്രം നടക്കുന്നത് 80 ബലാത്സംഗങ്ങളാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമം അവസാനിപ്പിക്കാനും അവ ഭയമേതുമില്ലാതെ ജീവിക്കാനും വലിയ പോരാട്ടങ്ങൾ തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. ഇത് കൊൽക്കത്ത സംഭവം നമ്മെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പോലീസിലെ സിവിക് വളണ്ടിയർമാർ കൂടുതലും മമതയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. കൊൽക്കത്തയിൽ 37,000 പോലീസുകാരിൽ 7,200 സിവിക് വളണ്ടിയർമാരുണ്ട്. സംഭവം പുറം ലോകം അറിഞ്ഞതോടുകൂടി പ്രതിഷേധം അടിച്ചമർത്താനായിരുന്നു മമതാ ബാനർജിയുടെ പോലീസിന്റെ നീക്കം. ഒപ്പം തൃണമൂലുകാർ വ്യാപകമായ അക്രമവും പ്രതിഷേധിച്ച ആശുപത്രികളിൽ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ കയറി ഡോക്ടർമാരെ അടക്കം അവർ മർദ്ദിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 9 വാർത്താ സമ്മേളനം നടത്തിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് കുമാർ ഘോഷ് കൊല്ലപ്പെട്ട യുവതിയുടെ പേര് വെളിപ്പെടുത്തലും സെമിനാർ ഹാളിൽ പോയതിനെ കുറ്റപ്പെടുത്തുന്ന വിധത്തിലുമാണ് അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല, ഇത്രയും പൈശാചികമായ ഒരു കൃത്യം നടന്നിട്ട് പ്രിൻസിപ്പലോ മറ്റ് അധികൃതരോ പോലീസിൽ പരാതി നൽകിയില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ ഒരു കാര്യം. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഘോഷ് രാജിവെച്ചെങ്കിലും മണിക്കൂറുകൾക്കകം ഇയാളെ മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായി മമതാ സർക്കാർ നിയമിക്കുകയായിരുന്നു. എന്നാൽ അത് ഹൈക്കോടതി തടഞ്ഞുവെച്ചു. ബംഗാളിൽ തൃണമൂൽ ഭരണത്തിൽ സ്ത്രീ സുരക്ഷയുടെ സ്ഥിതി എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള അവസ്ഥ തന്നെയാണ് മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിൽ അധ്യാപകൻ ബലാത്സംഗം നടത്തിയ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചത് തൊട്ടടുത്ത ദിവസമായിരുന്നു. ജൂലൈ 30 ഈ ബലാത്സംഗ കൊല അരങ്ങേറിയത്. നാരീശക്തിയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും സ്ത്രീകളെ ദേവതമാരെന്ന് വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഭരണത്തിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ വാഴ്ത്തുപാട്ടുകളൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം നശിപ്പിക്കാനും അതിനെ ദുരുപയോഗം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയാണെന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത. അല്ലാതെ അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ളതല്ല ഒന്നും. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം 80 ബലാത്സംഗം നടക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള
നടുക്കുന്ന അതിക്രമങ്ങൾക്ക് തടയിടാനും അവർക്ക് ആരെയും പേടിക്കാതെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാനും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. കൊൽക്കത്ത സംഭവം അക്കാര്യം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്.